ഹായ്, ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ബോട്ടിലൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത്, ബോട്ടിൽ സൂപ്പറാക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലോ മിനിയൻസ്, അതുണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ യെല്ലോ കളർ അക്രോളിക് കളർ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വാട്ടർ, എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മിനിയൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടർ കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ തൊട്ട് നമ്മൾ എടുത്തു വെച്ച മിക്സ് ഉണ്ടല്ലോ, ഗ്ലൂ എല്ലാം കൂടി ചേർത്ത മിക്സ്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ട് ഗ്ലാസ് ബോട്ടിലിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എല്ലായിടത്തും ഈ പെയിൻ്റ് ആവുന്ന രൂപത്തിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ചിട്ട് കംപ്ലീറ്റ് എടുക്കാം. അപ്പം ഉള്ളിൽ തന്നെ പെയിൻ്റ് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് അതിന് കണ്ണ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഒട്ടിച്ചിട്ട് അതിന് രണ്ട് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ് ഇതിട്ടാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ഒരു ക്രാഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണേ. ദയവ് ചെയ്ത് എല്ലാവരും ഫസ്റ്റായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഇതിൻ്റെ റിക്വസ്റ്റാണ്. ഇനി നമുക്ക് കണ്ണിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഗ്രേ കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഞാൻ ആ കണ്ണിനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ മോളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ ഫുള്ള് കൊളാക്കി ഒരു സൈഡിലിരിക്കുന്നുണ്ട്. നമുക്ക് കണ്ണിന് ഔട്ട്ലൈൻ കൊടുക്കാം. അതുപോലെ അല്ലമ്പുര കൊടുക്കുക. ചെറിയ ബ്രഷ് കൊണ്ട് കൊടുക്കുക കേട്ടോ കണ്ണിൻ്റെ ഔട്ട്ലൈൻ. അത് നമുക്ക് കുറച്ചും കൂടി വൃത്തി കിട്ടും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്നായിരിക്കണം. ഇനി നമുക്കൊരു ഐബ്രോ കൊടുക്കുക. ഐബ്രോ ഞാൻ ബ്ലാക്ക് കൊണ്ട് തന്നെയാണ്, ചെറിയ ബ്രഷ് കൊണ്ട് തന്നെയാണ് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിനൊരു വായ കൊടുക്കണം, മൗത്ത്. അപ്പോൾ അതൊരു ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. കാണുമ്പോൾ വിചാരിക്കും ഓ ഇത് പറ്റുമെന്ന്, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്താൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുക. ഇനി മിനിയൻസിൻ്റെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, ലൈൻ വരച്ച് കൊടുക്കുക അതിൻ്റെ ബാക്കിലേക്ക്. നിങ്ങൾ മിനിയൻസിൻ്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ സ്ട്രക്ചറും ഫോട്ടോസും അതിൻ്റെ കളറും ഒക്കെ എങ്ങനെയാണ്. നമ്മൾക്ക് മിനിയൻസ് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബ്ലൂ കളറാണ് വേണ്ടത്, ലൈറ്റ് ബ്ലൂ. ഞാനത് യെല്ലോയും എന്താ പറയുക, വൈറ്റും ഡാർക്ക് ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടാണ് ലൈറ്റാക്കിയത്. അങ്ങനെ ബ്ലൂ കളറ് ബ്രഷ് കൊണ്ട് നന്നായിട്ട് എല്ലോ അടുത്ത് അപ്ലൈ ചെയ്യുക. മൊത്തത്തിൽ അടിഭാഗട്ടാ, അടിഭാഗം മൊത്തത്തിൽ കവർ ചെയ്യുക. എന്നിട്ട് നമ്മളെ അതിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു വള്ളി പോലെ ജസ്റ്റ് വരച്ച് കൊടുക്കുക. നമ്മളെ വള്ളി നിക്കറൊക്കെ പോലെ തന്നെ സംഭവം. അപ്പോൾ സംഭവം അങ്ങനെ നല്ല ഉഷാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് നല്ലൊരു ഇഷ്ടമാവും ഇത് കാണുമ്പോൾ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ മക്കൾ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ. ഇനി ലാസ്റ്റ് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഞാൻ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഊളൻ നൂലിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരു വൃത്തിക്ക് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് മുകളിൽ അതൊരു ഭംഗി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മൾ മിനിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മളെ ലെബനപ്പ് ഉണ്ടല്ലോ, നമ്മളെ തൈര് ലെബനപ്പിൻ്റെ ബോട്ടിലാണ്. അതിൽ മറ്റേ യെല്ലോ ഗ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ മിനിയൻസ് ഉണ്ടാക്കാൻ, അത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ആദ്യമേ ഇതുപോലെ ഊളൻ നൂല് റാപ്പ് ചെയ്തെടുത്തതാണ്. ഞാനത് കംപ്ലീറ്റ് റാപ്പ് ചെയ്യണ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുക. അതാണ് ഞാൻ കുറച്ച് മാത്രം കാണിച്ചത്. ഗ്ലൂ നമ്മളെ ബോട്ടിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് കളർ നൂലുകൊണ്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നൂലുകൊണ്ട് നന്നായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ റാപ്പ് ചെയ്തെടുക്കുക. ഞാൻ റാപ്പ് ചെയ്തതിൻ്റെ മോൾ ഭാഗമൊക്കെ എൻ്റെ മോള് തൊട്ട് ശരിയാക്കി തന്നിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും ഒരു പിങ്ക് ഉള നൂലുകൊണ്ട് ഒന്നുകൂടെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സംഭവമൊക്കെ എളുപ്പമാണ് കേട്ടോ, നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കുക. ഞാൻ മൊത്തത്തിൽ റാപ്പിങ്ങിന് എടുക്കാൻ ഞാൻ വീഡിയോ ലെങ്ത്തായിട്ട് ഡിസ്റ്റർബ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള നൂലുകൊണ്ട് തന്നെ ഒരു ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെയിന് ഉണ്ടാക്കണം, ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഹെയർ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരു ചെയിന് പോലെ തുന്നിയെടുക്കുക. എന്നിട്ട് എഡ്ജസ്റ്റിൽ ഞാനൊരു പോപ്പോൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താട്ടോ.
ഇനി അത് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ആ ബോട്ടിലിമേ ഡേസ്റ്റ് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ആ ചെയിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കുറച്ചും കൂടി ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോംപോംസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല ഭംഗിയാണ് ഇട്ടത്. ഫിനിഷായിട്ട് വരുമ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വീഡിയോയിൽ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുണ്ട്. നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുക. ഒരുപാട് നമ്മളടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടാവും, ചുമ്മാ നമ്മൾ കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെയ്താൽ നല്ല ഭംഗിയാണ്. നമ്മൾ ചെയ്തത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്ക് ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കിയിട്ട് കാണാമോ. പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടാ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ സെക്കൻഡും റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ആട്ടോ, അതൊക്കെ ഇന്നൊരു ദിവസം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ തേർഡ് വൺ, ഇതാണ് നമ്മളെ തേർഡ് വൺ. തേർഡ് ഞാനൊരു എന്താ പറയുക, ഗ്ലാസ് ബോട്ടിലാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോംപോംസ് ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ റാപ്പ് ചെയ്യുക, നമ്മളെ കയ്യിൽ നൂല് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ത്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് കത്രിക കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പാക്കിയിട്ട് കയ്യിലിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ നല്ലൊരു പോംപോം പോയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പോംപോം പോലും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ഒരു ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ബോട്ടിൽ തന്നെ ഞാൻ നേരത്തെ ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ത്രെഡ് അത് കവർ ചെയ്തെടുത്താണ് ആ ബോട്ടിലിമേ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയൊരു ഫ്ലവർ ഉണ്ടല്ലോ അത് ഇട്ടിച്ചെടുത്ത്. അങ്ങനത്തെ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് സെൻറ്ററിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ കുറച്ച് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് എന്താ പറയുക സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ നമുക്ക് കുറച്ച് ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലാക്ക് സ്റ്റോൺ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഒരേ സൈഡിലല്ലാതെ ചിതറിക്കെടുക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വൈറ്റുമ്മ ബ്ലാക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാവും. ഞാൻ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ടാണ് കേട്ടോ ഈ ബോട്ടിലിൽ നിന്ന് റാപ്പ് ചെയ്യുന്ന ശരിക്കും എടുക്കാഞ്ഞത്. ജസ്റ്റ് ഗ്ലാസ്സിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഏത് കളറാണോ നമുക്ക് ഇഷ്ടപ്പെട്ട നൂല് ആ നൂലുകൊണ്ട് ഊളൻ നൂലുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളത് ആ തേർഡ് വണ്ണും റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ മൂന്ന് സംഭവങ്ങൾ ഒരുമിച്ച് തന്നെ കാണിച്ചു തരാം. നമ്മളെ മിനിയൻസ്, രണ്ട് ഡെക്കറേഷൻ ബോട്ടിൽസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.